വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇവാൻസ് വെൽ. ഞാൻ ഇന്ന് വാഴയിലയിൽ മത്തി പൊള്ളിക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മത്തി എടുത്തിട്ടുണ്ട്, അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തു, അതുപോലെ മുളക് പൊടി, ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അത് ഇതുപോലെ വാഴയിൽ നമ്മൾ പാൻ എടുത്തിട്ട് വാഴയിൽ അതിനകത്ത് വെച്ച് മത്തി ചെയ്ത് ഓരോന്നായിട്ട് ഇങ്ങനെ പെറുക്കി പെറുക്കി ഇട്ട് കൊടുക്കണം. എന്നിട്ട് വേറൊരു ഇല വെച്ച് നമ്മൾ അതിൻ്റെ മേളിൽ മൂടി കൊടുക്കണം. ഞാനിപ്പോൾ രണ്ട് പാനിനകത്താണ് ഉണ്ടാക്കുന്നത്. അടുത്ത പാനിനകത്ത് വാഴയില ഇച്ചിരി ഓയിൽ തൂത്ത് വാഴയില വെച്ചു, എന്നിട്ട് ഇങ്ങനെ ഓരോ മത്തി അടുക്കി അടുക്കി ഇട്ട് കൊടുക്കുകയാണ്. പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് പാനിനകത്ത് പെട്ടെന്ന് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലെ ബാക്കി ഗ്രേവി നമ്മൾ കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്ത് ആ മത്തിയുടെ മേലിലോട്ട് ആ ഗ്രേവി ഒന്ന് ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കണം. കാരണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുള്ളതുകൊണ്ട് ഇച്ചിരി തിക്കായിരിക്കും ഗ്രേവി. അതുകൂടെ ആ മേലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വാഴയിൽ വെച്ച് നന്നായിട്ട് മൂടി വയ്ക്കുക. ഞാനൊരു ചെറിയ ഗാർണിഷിങ്ങിനും അതുപോലെ ചെറിയൊരു ഫ്ലേവറിനും വേണ്ടിയിട്ട് ഞാനിവിടെ ഉള്ളിയുടെ ഇല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇലയല്ല, സോറി, തണ്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കൂടെ നമ്മുടെ കറിവേപ്പിലയും കൂടെ മേളിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ വളരെ അപ്രതീക്ഷിതമായിട്ട് എടുത്തൊരു വീഡിയോ ആണ്, അതുകൊണ്ട് വലിയ പ്രിപ്പറേഷൻ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഹസ്ബൻഡ് ഓടി വന്നെടുത്തൊരു വീഡിയോ ആണ്. ഇനി വാഴയിൽ വെച്ച് നന്നായിട്ട് മൂടിക്കൊടുക്കാം. ഏകദേശം പകുതി വേവാകുമ്പോഴത്തേനും ഈ പാനിൽ കിടക്കുന്ന മീൻ ഇലയോടുകൂടി മറിച്ചിടുക. അല്ലെങ്കിൽ ഇലയിൽ കിടക്കുന്ന ഓരോ മീനും ഓരോന്നോരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം നമുക്ക്. ഇപ്പോൾ ഇലയൊക്കെ ഏകദേശം നന്നായിട്ട് വാടിത്തുടങ്ങി, മീനൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.